കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിന്റെ പേരിൽ സി പി എം നേതാക്കളെ വളഞ്ഞിട്ട് പിടിക്കുന്ന ഇ ഡി ഏറ്റവും വലിയ സഹകരണ കൊള്ള നടത്തിയ കോൺഗ്രസ് ബി ജെ പി നേതാക്കളെ കാണുന്നില്ല. അവർക്ക് നേരെ കണ്ണടയ്ക്കുന്നു. തൃശൂർ ഞാനിങ് എടുക്കുക എന്ന് പറഞ്ഞ സുരേഷ് ഗോപിക്ക് മത്സരിക്കാൻ കളമൊരുക്കുകയാണ് ഇ ഡി ചെയ്യുന്നതെന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. 16,255 സഹകരണ സംഘങ്ങളാണ് കേരളത്തിലുള്ളത്. അതിൽ ചിലയിടത്തൊക്കെ ചില ക്രമക്കേടുകളോ അഴിമതിയോ ചട്ടലംഘനമോ നടന്നിട്ടുണ്ടെന്ന് കരുതി മുഴുവൻ സംഘങ്ങളിലും ക്രമക്കേടാണെന്നും പറഞ്ഞ് ഇ ഡി പരിശോധനയ്ക്ക് ഇറങ്ങി സി പി എം നേതാക്കളെ വലയിൽപ്പെടുത്തുന്നത് ആരുടെ നിർദ്ദേശപ്രകാരമാണ്? ആരാണ് ഇതിൻ്റെ പിന്നിൽ? സഹകരണ മേഖലയാകെ കൊള്ളയാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവരുടെ അജണ്ട എല്ലാവർക്കും മനസ്സിലായി. ദിവസവും മാധ്യമങ്ങളിൽ വാർത്തയും കസ്റ്റഡികളും ഉണ്ടാക്കുന്ന ഇ ഡി ലക്ഷ്യമിടുന്നത് ബി ജെ പിയെ രാഷ്ട്രീയമായി സഹായിക്കുക എന്നതാണ്. പ്രശ്നങ്ങൾ നീട്ടിക്കൊണ്ടുപോകാനാണ് കരുവന്നൂർ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തവരുടെ 164 ഒറിജിനൽ ആധാരം ഇ ഡി കൊണ്ടുപോയത്. ആധാരം തിരികെ കിട്ടാത്തതിനാൽ പണമടച്ച് വായ്പ തീർക്കാൻ ഇടപാടുകാർ തയ്യാറാകുന്നില്ല. ഇത് ബാങ്കിലേക്കുള്ള വരുമാനം ഇല്ലാതാക്കും. അത് നിക്ഷേപകർക്ക് പണം തിരികെ നൽകുന്നതിനെ ബാധിക്കും. രാഷ്ട്രീയ ചായ്വ് നോക്കാതെ തട്ടിപ്പുകാരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും നിക്ഷേപകർക്ക് പണം കൊടുക്കാനുള്ള നടപടിയെടുക്കുകയുമാണ് സി പി എം ചെയ്തത്. എന്നാൽ ബി ജെ പി ഭരിക്കുന്ന ചെങ്ങന്നൂർ കിഴക്കേനട തിരുവനന്തപുരം ബി എസ് എൻ എൽ സംഘങ്ങളോടൊപ്പം 9 സംഘത്തിൽ ഒന്നിലും രാഷ്ട്രീയമായോ നിയമപരമായോ നടപടിയെടുക്കാൻ ആരും തയ്യാറായിട്ടില്ല. ഇ ഡിയും തിരിഞ്ഞു നോക്കിയിട്ടില്ല. സ്വന്തം നേതാക്കൾ വെട്ടിപ്പ് നടത്തിയ 202 ബാങ്കിൽ ബഹുഭൂരിപക്ഷത്തിലും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാനോ നിക്ഷേപകർക്ക് പണം നൽകാനോ കോൺഗ്രസിനും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് സഹകരണ മേഖലയിലെ ജനങ്ങൾ സി പി എമ്മിൽ വിശ്വസിക്കുന്നത്. അത് തകർക്കലാണ് ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും ലക്ഷ്യം. സംസ്ഥാനത്തെ എല്ലാ സഹകരണ ബാങ്കുകളിലും കയറി ഇ ഡി അന്വേഷിക്കുമെന്ന ഭീഷണി മുഴക്കുകയാണ് ബി ജെ പി. ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസാണ് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ഭീഷണി മുഴക്കിയത്. ഇ ഡി അന്വേഷണം അട്ടിമറിക്കാൻ സർക്കാരും സി പി എമ്മും ശ്രമിക്കുകയാണ്. മുഖ്യമന്ത്രി ഇ ഡിയെ ഭീഷണിപ്പെടുത്തുകയാണെന്നും കൃഷ്ണദാസ് ആരോപിച്ചു. ഇ ഡി എന്തുവാ, കൃഷ്ണദാസിൻ്റെ അല്ല ബി ജെ പിയുടെ വീട്ടുപണിക്കാരാണോ? അറിയാം, മേലഞ്ഞ് ചോദിക്കുക. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് സഹകരണ ബാങ്കുകളെ തകർക്കാൻ ബി ജെ പി ആസൂത്രിത നീക്കം നടത്തുകയാണെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം. മാതൃകാപരമായി പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്കുകളിൽ ഇ ഡി റെയ്ഡ് നടത്തിച്ച് കരിവാരിത്തേക്കാനാണ് നീക്കം. തൃശൂർ അയ്യന്തോൾ സഹകരണ ബാങ്കുകളിൽ കഴിഞ്ഞ ദിവസം ഇ ഡി റെയ്ഡ് നടത്തിയിരുന്നു. ഇക്കണക്കിനാണെങ്കിൽ എൽ ഡി എഫ് ഭരിക്കുന്ന കൂടുതൽ സഹകരണ സംഘങ്ങളിൽ വരും ദിവസങ്ങളിൽ റെയ്ഡ് നടത്തിയേക്കും. നിക്ഷേപവുമായി സഹകാരികൾ എത്തിയാൽ നിയമാനുസൃതം പണം സ്വീകരിച്ച് രസീത് നൽകും. ഇത്തരത്തിലുള്ള ഏതെങ്കിലും നിക്ഷേപം കള്ളപ്പണമാണെന്ന് പരാതി ലഭിച്ചാൽ ആ വ്യക്തിയോടാണ് പണത്തിൻ്റെ ഉറവിടം സംബന്ധിച്ച് വിശദീകരണം തേടേണ്ടത്. ആ വ്യക്തിയുടെ നിക്ഷേപം എത്രയെന്ന് ബാങ്കുകളോട് വിശദീകരണം ആരാഞ്ഞാൽ അതിന് മറുപടി നൽകും. ഇ ഡി നോട്ടീസ് ലഭിച്ചതനുസരിച്ച് വിവരങ്ങൾ കൈമാറിയിട്ടും സഹകരണ ബാങ്കുകളിൽ റെയ്ഡ് നടത്തുന്നത് തികച്ചും ഗൂഢാലോചന തന്നെയാണ്. കരുവന്നൂർ ഉൾപ്പെടെ ക്രമക്കേട് കണ്ടെത്തിയ സഹകരണ ബാങ്കുകളിൽ സംസ്ഥാന സഹകരണ വകുപ്പ് കൃത്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. തൃശൂർ ജില്ലയിൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന പുത്തൂർ അടാട്ട് സഹകരണ ബാങ്ക് ഭരണസമിതികൾ പിരിച്ചുവിട്ടു. സഹകരണ ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയ ക്രമക്കേടുകളുടെ അടിസ്ഥാനത്തിൽ സഹകരണ വകുപ്പും ക്രൈംബ്രാഞ്ചും അന്വേഷണം നടത്തി നടപടിയെടുത്തു. എന്നിട്ടും രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് ഇ ഡി എ ഇറക്കി വീണ്ടും അന്വേഷണം നടത്തുകയാണ്. കോർപ്പറേറ്റ് ബാങ്കുകളിലേക്കും സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിലേക്കും നിക്ഷേപം മാറ്റിക്കുന്നതും ലക്ഷ്യമാണ്. അതേസമയം ബി ജെ പി നേതാക്കൾ നടത്തിയ 54 കോടിയുടെ കൊടകര കുഴൽപ്പണ കേസും ബി ജെ പി സംഘം നടത്തിയ കള്ളനോട്ടടിയും അന്വേഷിക്കാൻ ഇ ഡി തയ്യാറാവുന്നുമില്ല. ഇതും കൂടി ഇ ഡി അന്വേഷിക്കണം. ഏകപക്ഷീയമായ നടപടിയല്ല ഇ ഡിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്.